ഡയബറ്റിസ് അഥവാ പ്രമേഹം രോഗനിർണയം എങ്ങനെ ഡയബറ്റിസ് എന്താണെന്നും എത്ര വകഭേദങ്ങൾ ഉണ്ടെന്നും ഉണ്ടാകാനുള്ള കാരണങ്ങളും എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഡയബറ്റിസ് ഉണ്ടോ എന്ന് അറിയുന്നതിനും ഡയബറ്റിസ് ഉള്ളവർക്ക് നിയന്ത്രണവിധേയമാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളെക്കുറിച്ച് പ്രശസ്ത ഡോക്ടർ ഗീതാ കുമാർ പറയുന്നത് നോക്കാം. എന്തെല്ലാം ടെസ്റ്റുകളാണ് സാധാരണയായി ചെയ്യുന്നത്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, രാവിലെ വെറും വയറ്റിൽ ചായ കാപ്പി ഒന്നും കുടിക്കാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, തലേന്ന് രാത്രി മുതൽ ടെസ്റ്റ് ചെയ്യുന്ന സമയം വരെ 8 മുതൽ 10 വരെ മണിക്കൂറുകൾ ഒന്നും കഴിക്കാൻ പാടില്ല, സാധാരണ വെള്ളമൊഴികെ മറ്റൊന്നും കുടിക്കാനും പാടില്ല. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, ആഹാരം കഴിച്ച ശേഷം പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം 2 മണിക്കൂർ കഴിഞ്ഞുള്ള രക്തത്തിലെ ഷുഗറിൻ്റെ അളവ്. SpA1c 3 മാസത്തിലൊരിക്കലാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. രക്തത്തിലെ RBCയിലെ ഹീമോഗ്ലോബിൻ രക്തത്തിലുള്ള ഷുഗർ പറ്റിച്ചേർന്നിരിക്കും. RBCയുടെ ജീവിത കാലാവധി അതായത് ലൈഫ് സ്പാൻ സാധാരണയായി 120 ദിവസമാണ്. ആയതിനാൽ 3 മാസത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ ശരാശരി നിലവാരം ഈ SpA1c ടെസ്റ്റിലൂടെ അറിയാൻ കഴിയും. റാൻഡം ബ്ലഡ് ഷുഗർ, ഈ ടെസ്റ്റ് ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റിന് പ്രത്യേകിച്ച് സമയക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല. ഡയബറ്റിസ് അഥവാ പ്രമേഹം പ്രധാനമായും 4 ടൈപ്പാണ്. 1, കുട്ടിക്കാലത്തോ യൗവനത്തിലോ തുടക്കം കുറിക്കുന്ന Type 1 ഡയബറ്റിസ്. 2, മുതിർന്നവരിൽ കണ്ടു തുടങ്ങുന്ന Type 2 ഡയബറ്റിസ്. 3, ഗർഭകാലത്ത് ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, മറ്റു കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്, ഡയബറ്റിസ് പാൻക്രിയാറ്റിക് ഡയബറ്റിസ്, ചില മരുന്നുകൾ മൂലമുണ്ടാകുന്ന ഡയബറ്റിസ്, ഇവയിൽ ഏറെ ഭൂരിഭാഗം പേരിലും 90-95% കണ്ടുവരുന്ന Type 2 ഡയബറ്റിസ് ആണ്. അതിനാൽ തന്നെ ഇവിടെ കൂടുതലായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നതും Type 2 ഡയബറ്റിസിനെ പറ്റിയാണ്. ഇനിയും രക്തത്തിലെ ഷുഗറിൻ്റെ അളവും അതിന് ഡയബറ്റീസുമായുള്ള ബന്ധവും പരിശോധിക്കാം. രക്തത്തിലെ ഷുഗറിൻ്റെ അളവിനനുസരിച്ച് 3 തരംതിരിക്കാം. നോർമോ ഗ്ലൈസേമിയ, ഇതിൻ്റെ അർത്ഥം രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നോർമലാണ് എന്നാണ്. പ്രീ ഡയബറ്റിക്, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നോർമലിൽ നിന്നും കൂടുതലാണ്, പക്ഷേ ഡയബറ്റീസ് എന്ന് പറയാനുള്ള അളവിൽ എത്തിയിട്ടില്ല. ഇതിന് വീണ്ടും 2 തിരിക്കാം. IFG, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ കൂടുതലായിരിക്കും, പക്ഷേ ഡയബറ്റീസിൻ്റെ അളവിലെത്തിയിട്ടില്ല. ഇംപയേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗറിൻ്റെ അളവ് നോർമലല്ല, എന്നാൽ ഡയബറ്റീസിൻ്റെ അളവിൽ എത്തിയിട്ടില്ലതാനും. 3, ഡയബറ്റിക്, ഇവരിൽ ഫാസ്റ്റിങ്ങിലും ആഹാരത്തിനും ശേഷം ഷുഗറിൻ്റെ അളവ് പ്രീ ഡയബറ്റിക് കൂടുതലായിരിക്കും. SpA1c 3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഈ ടെസ്റ്റിലും നോർമൽ, പ്രീ ഡയബറ്റിക്, ഡയബറ്റിക് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിവ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള ഒരു പ്രധാന ഗുണം, പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഉള്ള ഒരാൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഡയബറ്റിസ് വരാതെ തടയുവാൻ കഴിയും. പ്രീ ഡയബറ്റിസിൽ നിന്നും നോർമലാകുവാനും കഴിയും, ശരിയായ ആഹാരക്രമവും വ്യായാമവും കൊണ്ട്. ഇനിയും നോർമൽ, പ്രീ ഡയബറ്റിക്, ഡയബറ്റിക് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയെന്ന് പരിശോധിക്കാം. 1, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, രാവിലെ ആഹാരം കഴിക്കും മുമ്പ് ചായ കാപ്പി സിഗരറ്റ് മുതലായവ പാടില്ല. തലേന്ന് രാത്രി മുതൽ 8-10 മണിക്കൂർ നേരം സാധാരണ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. നോർമൽ ഫാസ്റ്റിംഗ് ഷുഗർ 70 മുതൽ 99 മില്ലിഗ്രാം വരെ, 70 മുതൽ 99 മില്ലിഗ്രാം. പ്രീ ഡയബറ്റിക് ഇംപയേർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്, ഇവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മുതൽ 125 മില്ലിഗ്രാം വരെയാണ്. ഡയബറ്റിസ് പ്രമേഹം, ഇവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 മില്ലിഗ്രാം മുതൽ മുകളിലോട്ടാണ്. പോസ്റ്റ് പ്രാൻഡ്രിയൽ ബ്ലഡ് ഷുഗർ, പ്രഭാത ഭക്ഷണം 2 മണിക്കൂറാകുമ്പോഴുള്ള രക്തത്തിലെ ഷുഗർ നിലവാരം നോർമൽ 70 മുതൽ 139 മില്ലിഗ്രാം വരെയാണ്. പ്രീ ഡയബറ്റിക് ഇംപയേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് 141-199 മില്ലിഗ്രാം വരെയാണ്. ഡയബറ്റിക് 200 and above 200ൽ അധികം മില്ലിഗ്രാം മുതൽ മുകളിലോട്ട്. SpA1c 3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റ്, 3 മാസത്തിലെ ഷുഗറിൻ്റെ നിയന്ത്രണം ഏറിയാൽ ഏറെ ഉപകരിക്കുന്ന ടെസ്റ്റ്. നോർമൽ 5.7% വരെ നോർമലാണ്. പ്രീ ഡയബറ്റിക് 5.7 മുതൽ 6.4% നോർമലിനും ഡയബറ്റിസിനും ഇടയിലുള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ഡയബറ്റിക് 6.5% മുതൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഡയബറ്റിസ് ആണ്. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പഠന റിപ്പോർട്ടാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ റിപ്പോർട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. ഇന്ത്യൻ പൗരന്മാർ റിസർച്ച് ചെയ്താണ്
ICMR പഠന റിപ്പോർട്ട്. അതിനാൽ തന്നെ ICMR ന്റെ റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ഫാസ്റ്റ് ബ്ലഡിംഗ് ഷുഗർ 110 മില്ലിഗ്രാം വരെ ആകാം. എന്നാൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 99 മില്ലിഗ്രാം വരെയാണ്. ഒരാൾ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആകുന്നത് FBBS, PPBS, HbA1c എന്നീ മൂന്ന് ടെസ്റ്റുകളിലും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ മതി. അതായത് ഒരാൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ FBBS നോർമൽ കൂടുതലാണ്. പക്ഷേ പോസ്റ്റ് പാൻഡ്രിയൽ ബ്ലഡ് ഷുഗറും PPBS HbA1c നോർമലാണെങ്കിൽ ആ ആൾ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ അല്ല എന്നർത്ഥമില്ല. അങ്ങനെ വരുമ്പോൾ കൂടുതലായ അതേ ടെസ്റ്റ് രണ്ട് ദിവസത്തെ ഇടവേളയിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും ഷുഗർ നോർമൽ അല്ല എങ്കിൽ ആ ആളിൻ്റെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവനുസരിച്ച് പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക്കോ ആയി കരുതാം. ഒരു കാര്യം ഓർക്കുക, ശ്രദ്ധിച്ചാൽ ആഹാരക്രമം കൊണ്ടും വ്യായാമം കൊണ്ടും ഡയബറ്റീസും അതിൻ്റെ പാർശ്വഫലങ്ങളും മരുന്നുകളില്ലാതെ തന്നെ നോർമലാക്കാനും കഴിയും. പ്രമേഹത്തെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി ഇല്ലാതാക്കാൻ കഴിയില്ല. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതിനാൽ തന്നെ ജീവിതശൈലിയിലും ആഹാരക്രമത്തിലും വേണ്ടത്ര ശ്രദ്ധിച്ചാൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും, സുഖമായുള്ള ഒരു ജീവിതവും നയിക്കാൻ.